ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തേക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടി നല്ല ഗോതമ്പ് പൊടി അതേതുവാകാം അതിന് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് ഷുഗർ ഡയബറ്റിക് ആയിട്ടൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാര നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം അത് കുറച്ചും കൂടെ വേണം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ ഒഴിക്കുക പിന്നെ ഇത് നമ്മൾ നമ്മുടെ പൊടി വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഏറെ വെള്ളത്തിൻ്റെ ആവശ്യം വരും അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി കുറച്ചും കൂടെ ഫൈനായിട്ടുള്ള പൊടിയൊക്കെ ആണെങ്കിൽ അതിന് ഇത്രയും വെള്ളമൊന്നും വേണ്ടി വരത്തില്ല അത് നമ്മുടെ മനോധർമ്മം പോലെ നമ്മൾ ചെയ്യണം ആദ്യമേ ഒത്തിരി വെള്ളം കോരി ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നോക്കുക എന്നിട്ട് കട്ടയില്ലാതൊന്ന് ഇളക്കിയെടുക്കുക കട്ടയില്ലാതെ ഇതേപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒന്നടിച്ചാൽ മതിയാകും ഒട്ടും കട്ടയില്ലാതെ ഉള്ള കട്ടയും കൂടെ പോയി നല്ല ഫൈനായിട്ടുള്ള മാവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മിക്സിയുടെ കപ്പിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു പാൻ എടുത്ത് ചൂടായി കഴിയുമ്പോൾ ഇനി ഈ ബാറ്റർ അരച്ച ബാറ്ററിനെ ഒഴിച്ച് ഇനിയുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇനിയാണ് ട്രിക്ക് ഇതുവരെ നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് ചെയ്യുന്ന പോലെയാണ് എല്ലാം ചെയ്യുന്നത് ഈ ഒഴിച്ച മാവിനെ ഇനി നമ്മൾ അധികമിട്ട് തവി വെച്ച് ഇങ്ങനെ ദോശ ചുടുന്ന പോലെ നമുക്ക് പരത്തണ്ട ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തൊന്ന് വട്ടം ചുറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ തവി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി ഒന്ന് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊങ്ങി വരുള്ളൂ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡൊന്ന് മൂത്ത് കഴിയുമ്പോൾ പയ്യെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്തു കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇടുമ്പം തന്നെ ഇത് പയ്യെ പൊങ്ങി വരാൻ തുടങ്ങും സാധാരണ ഗോതമ്പ് ദോശയ്ക്ക് ഇങ്ങനെ നമുക്ക് പൊങ്ങിയൊന്നും വരുന്നില്ല നമ്മൾ എന്താ പറയുക കുറച്ച് സോഫ്റ്റായിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് പക്ഷേ ഇതിന് വേറൊരു രുചിയാണ് ശരിക്കും ചപ്പാത്തി പോലെ നമുക്ക് തോന്നും എന്നാ ഒട്ട് കുഴക്കിയെടുക്കുകയൊന്നും വേണ്ട ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം തിരിച്ചും മറിച്ചും രണ്ട് സൈഡും ചൂടായതിന് ശേഷം തിരിച്ചിടുക ഇതേപോലെ തന്നെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും അല്ലെങ്കിൽ നല്ല ഒരു പരന്ന ഇതാണ് ചട്ടുക ആണെങ്കിലും മതി ചട്ടുകം വെച്ച് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം അധികം പരത്താൻ നിൽക്കാതെ എടുത്താൽ മതിയാവും ഒത്തിരി പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല അതുകൊണ്ടാണ് അധികം പരത്തണ്ട എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെയാണ് ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്ന ഫിഷ് കറിയുടെ ഒപ്പമാണ് ഇത് എടുത്തേക്കുന്നത് ചപ്പാത്തി എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എന്ത് കറിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ഇത് കോമ്പിനേഷൻ ചിക്കൻ കറിയോ മട്ടനോ ബീഫോ എന്തിൻ്റെ കൂടെ ഈവൻ വെജിറ്റബിൾ കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു